പാചക രസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി കറിയാണ് വെക്കാൻ പോണത്. നിങ്ങൾ മീ മത്തി കൊണ്ടും കൊഴുവാ കൊണ്ടും ഒക്കെ തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ അതേ സ്റ്റൈലിൽ തന്നെ താള് കൊണ്ടാണ് ഇന്നൊരു മീൻ തോരൻ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മൾ കൊഴുവാ തോരൻ വെക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ അതുപോലെ വെക്കാം. അത് ഈ താള് കൊണ്ടാണെന്ന് മാത്രം. അത് എങ്ങനെയാ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ കൊഴുവയുടെ വലിപ്പത്തിൽ വേണം താളരിയ. അതിന് ഇത്രയും നീളത്തില് ഈ താളിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതേ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. താള് കൊഴുവായുടെ നീളം അനുസരിച്ച് ഇത്രയും നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് താള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊഴുവയുടെ വലിപ്പത്തിന് അനുസരിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് വരട്ടി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് ഉപ്പ് വരട്ടി ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ വെള്ളം ഇതങ്ങ് ചൊങ്ങി വെള്ളം ഇളകി പൊക്കോളും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അവിഞ്ഞങ്ങ് പോകത്തൊന്നുമില്ല. ഇത് കൊഴുവാ കിടക്കുന്ന പോലെ തന്നെ കിടക്കും. ഇത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ വെള്ളം പോകട്ടെ. പിന്നെ കൊഴുവാ തോരന് വേണ്ടിയിട്ട് ഒരു 5-8 കഷ്ണം ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി. കൊഴുവാ തോരന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചതച്ചിടുമല്ലോ. അതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഒരു മുറി തേങ്ങായ്ക്കടുത്തുണ്ട്, എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് എല്ലാവർക്കും ഇടാം. ഇനി ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാൻ പോവാണ്. ഇഞ്ചിയും കൂടെ തേങ്ങായുടെ കൂടെ ഇട്ട് അങ്ങ് അടിച്ചാൽ പെട്ടെന്ന് അങ്ങ് അടിഞ്ഞു പൊക്കോളും. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം. ചതച്ചിട്ട് ചേർക്കുന്ന എങ്ങനെയാന്ന് കാണിക്കും. താളിനെ ഉപ്പ് വരട്ടി വെച്ചിട്ട് 10 മിനിറ്റായി. ദേ വെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ദേ പിഴിയുമ്പോൾ വെള്ളം പോകുന്നുണ്ട്. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് ഇടാം. മീൻ വെക്കുന്ന ചട്ടിയിലേക്ക് പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ ആ വെള്ളം ഉള്ളപ്പോൾ അതങ്ങ് പെട്ടെന്ന് അവിഞ്ഞങ്ങ് പോകും. അതിനാണ് പിഴിഞ്ഞ് വെള്ളം കളയുന്നത്. ഉപ്പ് വരട്ടി 10 മിനിറ്റ് ഇരിക്കുമ്പം അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. കൊഴുവാ പോലെ ഇനി ഇത് കിടന്നോളും. ഇനി ഞാൻ കുറച്ച് കൊടംപുളി വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതിന് അധികം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പുളി ഇറങ്ങാനുള്ള സമയം ചിലപ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ട് ചൂട് വെള്ളത്തിലിട്ട് പുളി ഇറങ്ങിയിരിക്കുകയാണ്. അതങ്ങോട്ട് ഒഴിക്കുക.
ഇനി അരപ്പ് ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ഇടാം. ഇഞ്ചി തേങ്ങയുടെ കൂടെ ചതച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ചതച്ച് വെച്ചത് ഇട്ട് പച്ചമുളക് ഇട്ടു ശകലം വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി എരിവൊക്കെ നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഇത് അടുപ്പേ വെച്ച് പറ്റിച്ചെടുക്കാം. ഒരടപ്പിട്ട് അടച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇടയ്ക്ക് കുടഞ്ഞിട്ട് കൊടുക്കണം, ഇല്ലേ തവിയുടെ വാലുകൊണ്ട് ഒന്ന് ചിക്കി കൊടുക്കുക. ഒക്കെ ചെയ്ത് വെള്ളം പറ്റിച്ച് മീൻ എടുക്കുന്ന പോലെ തന്നെ കുടഞ്ഞൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. എരിവ് പോരെങ്കിൽ ചേർക്കുക. അതൊക്കെ അവരവരുടെ ടേസ്റ്റ് പോലെ ചെയ്യുക. വെന്ത് വരട്ടെ, തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇടുകയൊക്കെ ചെയ്യണം, വെള്ളം പറ്റി പോകരുത്. വെള്ളം പറ്റിയിട്ടുണ്ട്. നല്ലതായിട്ട് ചിക്കിയിട്ട് ഒന്നുകൂടെ വെള്ളം ശരിക്ക് പോകട്ടെ, പറ്റട്ടെ. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കൊഴുവയല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ഇളക്കാം, പൊടിഞ്ഞൊന്നും പോകത്തില്ല. മീൻ കൂട്ടാത്തവർക്ക് വരെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. മീൻ ഇറക്കി വയ്ക്കാം. മീൻ കൂട്ടാൻ പറ്റാത്തവർക്ക് വരെ ഇത് കൂട്ടാൻ പറ്റിയതാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, മീൻ തോരൻ പോലെ തന്നെ ഇരിക്കും. എല്ലാവരും അതുകൊണ്ട് ഇത് വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.